ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് കൊച്ചിയിലാണ്. നമ്മൾ കൊച്ചിയിൽ വേറെ പരിപാടിക്ക് വേണ്ടി വന്നതാണ്. അന്നേരമാണ് നമ്മുടെ ഫുഡ് ബ്ലോഗർ ആയ അതേ അൻസിൽ, ഓക്കെ, എടാ നിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ പേരനാ ഫുഡ് മാജിക്, ഫുഡ് മാജിക്കില് ഇൻസ്റ്റാഗ്രാം ബ്ലോഗർ ആയവൻ നമ്മള് പറഞ്ഞു കാസ കിച്ചണില് കാർ ഡൈനിങ് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞു. നമ്മള് ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ആയാലും നമ്മുടെ വീടിനകത്ത് മിക്കതും വരുന്നത്. അപ്പൊ കഴിച്ച് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വെച്ച് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ കാസ കിച്ചന്റെ അടുത്തായിട്ട് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി മാറിയതാ. സഞ്ജയ് അങ്ങോട്ട് നമ്മള് പോവാ. അപ്പൊ കഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ കഴിച്ച് നമ്മുടെ ചാനൽ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വേറെ ഈ കാണാണ്ടോണത് കാസ കിച്ചൻ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. കാസ സ്പെഷ്യൽ ഓർഡർ ചെയ്തേക്കണേ കാസ കോഴി എന്ന് പറഞ്ഞ ഒരു ഐറ്റം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പം എങ്ങനെ ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് ഫുഡിന് വേണ്ടി വന്നതല്ല, നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കിച്ചൻ്റെ ഒരു ഔട്ടിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞ് വിട്ടാൻ കേട്ടോ, ഒന്നും എടുക്കാണ്ട് ഇത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇട്ടൊരു ചിരി ഒളിച്ചു ഐഡിയ കിട്ടണോ? ഞാൻ കിച്ചൻ്റെ രണ്ട് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുത്താൽ നമ്മുടെ ടേബിൾ വരുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മള് ഡോറ് സെറ്റ് ചെയ്ത് ഉള്ളവര് ജസ്റ്റ് നമ്മൾ ഇന്നോവ എന്നുണ്ടാന്ന് തോന്നുന്നു. ജസ്റ്റ് കറക്റ്റ് ഫിറ്റിംഗ് അത് വേണ്ട, കറക്റ്റ് ഫിറ്റിംഗിലാണ് സെറ്റ് ചെയ്ത്. ഇവിടെ കറക്റ്റാണോ? ഇങ്ങനെ ഇരുന്ന് നമുക്ക് കഴിക്കാം. ഇവനവിടെ വല്ല ഇരുന്ന് ഇവനവിടെ വല്ല ഇരുന്ന് കഴിച്ചോളൂ. അഞ്ചിലേ നിലത്തൊരു പാവരിച്ചു തരാ, അവിടുന്ന് കഴിച്ചോ നീ, നിനക്കത് കഴിക്കാൻ പറ്റുമോ? സെറ്റപ്പ് അതായത് ഇവിടെ സൈഡിൽ നമുക്ക് ടിഷ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ ആ സൈഡിലത് സ്പൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുക്കൻ നമ്മുടെ നമ്മുടെ ചെറുക്കൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഉള്ളൊരുമാതിരി സെറ്റപ്പിലാണ്. ആ എടാ, അപ്പൊ ഞങ്ങള് കഴിക്കാം, നീ അവിടെ ഇരിക്കാം, നീ വീഡിയോ എടുക്കാം. അപ്പൊ കഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ഒക്കെ പറഞ്ഞുതരാം നിനക്ക്, അതായിരിക്കും നല്ലത്. ഈ ഫുഡ് എങ്ങനെയാണെന്ന് തന്നെ നമുക്ക് നോക്കണം. ഈ സെറ്റിങ്ങിലുണ്ട് കേട്ടോ, നമ്മൾ ഇന്നോവയിൽ വന്നോണ്ടാന്ന് തോന്നുന്നു. അങ്ങേ അങ്ങേറ്റം ഇതന്നെടാ, എന്നെ കോപ്പി റേറ്റ് അടിപ്പിക്കും നീ. അങ്ങേറ്റം എനിക്ക് ഏറ്റവും കൂടെ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പം ചെറിയ നമ്മുടെ എത്തിയോസിലൊക്കെ വന്നായിരുന്നെങ്കിൽ കറക്റ്റായി ഞാൻ കേട്ടോ. കാരണം രണ്ട് വശം ഇപ്പം നമ്മുടെ മടിയിലേക്ക് വീണു, ഒന്ന് എൻ്റെ മടിയിലും ഒന്ന് അവൻ്റെ മടിയിലും ചടി. അതേ കുഴപ്പമില്ല, ചെറിയ വണ്ടിയാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. വലിയ വണ്ടി ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് സീറ്റിങ് കറക്റ്റ് ആവണില്ല. ഫുഡ് വന്നു കഴിയുമ്പോൾ കഴിഞ്ഞാൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം തീരുമാനമാക്കി തരും. നീ എന്നെ കോപ്പറേറ്റ് എടുപ്പിക്കും. മൊഹബത്തല്ലേ? ഓക്കെ എടാ, ഒരു സ്ട്രോ ഇവിടെ നിന്നേക്കോ, രണ്ട് സ്ട്രോ ഇവിടെ നിന്നേക്കോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടത്. വെറൈറ്റി ടേസ്റ്റ് ആണ്, സാധാ നമ്മള് കഴിക്കണ ഒരു ടേസ്റ്റ് അല്ല. നീനുണ്ട് നമ്മൾ സാധാ ഒരു മിൽക്ക് സർവത് കഴിക്കുന്ന ടേസ്റ്റ് അല്ല, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ഉണ്ട്. ക്യാമറാശാൻ പിന്നെ കഴിക്കണ്ടല്ലോ. എനിക്ക് അതിനേക്കാളും കൂടുതൽ കഴിക്കണമായിട്ട് ഇഷ്ടപ്പെട്ടു. മിൽക്ക് സർവത്ത് അടുത്ത് കുടത്തിലൊക്കെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കുടത്തിലൊക്കെ. അറുന്നീണ്ടിയാണ് ഫുഡ് വന്നിട്ട്.
കോഴി കാസ സ്പെഷ്യൽ എന്നാണോ പറഞ്ഞത്? കാസ കോഴി എന്നാണ് എൻ്റെ പേര്. നല്ല സ്നാണകാരുണ്ടാവോ. സോസ് എന്തോ സോസ്. ഫ്ലേവേഡ് മണമൊക്കെ. എനിക്ക് ഇതാ ആദ്യം ഒന്ന് ഫിനിഷ് ആക്കട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്യാൻ, ഇത് ഇത് പാൽ സർവത്തല്ലായിരുന്ന അല്ല ഇത് ഇത് ആയിരുന്നു അറുന്നായി. ഇത് പാൽ സർവത്ത്, ഇത് മുഹബത്ത്, ഇത് പാൽ സർവത്ത്, ഇത് കാസ കിച്ചൻ സ്പെഷ്യല്. എനിക്ക് തോന്നാൻ എന്തോ ടൈപ്പ് ഗ്രേവി ആണ് തോന്നുന്നു. പിന്നെ നമ്മുടെ നാടൻ പൊറോട്ട കൊറേ നേരമായി നമ്മുടെ ക്യാമറ നിക്കാന്ന് പറഞ്ഞിട്ട് അവനൊന്നും കഴിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ എന്നെ തന്നെ കഴിക്കാൻ സമ്മതിക്കാൻ എന്റെ ഫോട്ടോ ഇട്ടു കഴിഞ്ഞിട്ട് ഇമ്മാരത് ഒന്നും ക്യാമറ വേണ്ടി പറയില്ലടാ. എങ്ങനെ ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കൗണ്ടർ അടി ആയിരിക്കും കിടക്കുന്നത്. ഫുഡ് ഒന്നും ദിവസം ട്രൈ ചെയ്യാൻ പോട്ടോ. ഇതൊന്ന് ഒരു പൊറോട്ടയും എടുക്കാൻ പറ്റുമോ? കുറച്ച് തന്നാ മതി. പാവം ചേർക്കുന്ന ഇതുവരെയായിട്ട് ഒന്ന് കുടിക്കാൻ പോലും കിട്ടിയില്ല കേട്ടോ. ഓടി കിടന്ന് വീഡിയോ എടുക്കുക. പൊറോട്ട എടുത്തിട്ടുണ്ട്. ലെഗ് പീസ് തന്നെ ഇങ്ങനെ എടുക്കാം. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഫുഡ് നമുക്ക് ആ ക്യാമറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം ഫുഡ് എങ്ങനെയുണ്ടെന്ന്. ഈ ബെഞ്ചൊക്കെ എനിക്ക് നമുക്ക് തന്നെ ഈ വലിയ വണ്ടി കൊണ്ട് വന്നോണ്ട് ഒരു ഉപകാരം വെച്ചാൽ നമുക്ക് ചില്ലി കയറ്റിയിട്ടായിരുന്നു കേട്ടോ. എ സി ഇടായിരുന്നു, നല്ലൊരു എ സി ആയിരുന്നു. ഫുഡ് കഴിക്കുന്നവർക്കൊന്നും എ സി ഇല്ല. കുറച്ച് പൊറോട്ടയും അതുകൊണ്ട് ഗ്രേവിയും ഉണ്ട്. കറക്റ്റ് ലൂസായിട്ട് വരുന്നുണ്ട്. ഫ്രഷാണ് ചിക്കൻ. ഫ്രഷ ബെറോട്ടയും അത്ര പെട്ടു പോകുന്നില്ല. ഇനി ഇനി ഇന്ന് ക്യാമറമാൻ എന്നെ പിടിച്ചു തിന്നു എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ ക്യാമറയാണ് ക്യാമറ വൃത്തിയാക്കാൻ പറഞ്ഞു. അതിന് ജസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അഭിപ്രായം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയാം. ഇത് നമ്മൾ ഏകദേശം ഫുഡൊന്ന് കംപ്ലീറ്റ് ചെയ്തു. എജന്തൊക്കെ കോഴിയുടെ അവസ്ഥയൊക്കെ ഉണ്ടോ? ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റ് ഇടാൻ ഒരു പാത്രം തന്നില്ല കേട്ടോ. ലാസ്റ്റ് പെറോട്ട വന്നതിൻ്റെ അകത്ത് കൊണ്ട് തീർത്തും കൊണ്ട് വേസ്റ്റ് ഇട്ടു. അതേപോലെ ഫുഡ് ഒരു മീഡിയം ടൈപ്പ് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാസക്കോഴി എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഒരു ഫുഡുണ്ട്. പിന്നെ പെറോട്ട കൊള്ളില്ല, പെറോട്ട കൊള്ളുകയേ ഇല്ല. ഒരു അതെ മൂന്ന് ഞങ്ങൾ മൂന്ന് പേർക്ക് ഒരു രീതിയിലേ പറഞ്ഞു തോന്നി കേട്ടോ. സോഫ്റ്റ്നെസ് ഇല്ല പെറോട്ടയ്ക്ക്, കാരണം ഭയങ്കര ഹാർഡാണ്, ഭയങ്കര കട്ടിയാണ്, തിക്നെസ് ഭയങ്കര കൂടുതലാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയ രീതിയിലാണ് ഇരിക്കുന്നത് നമ്മള്. അറിയില്ല അതെ. പക്ഷെ ചിക്കൻ ഒക്കെ നല്ലതാണ്, അടിപൊളി സാധനമാണ്. സർവീസ് അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത സർവീസാണ്. നമുക്ക് എന്തൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞാൽ അതുപോലെ ജ്യൂസും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ വണ്ടിയുടെ അകത്ത് ഇരുന്ന് കഴിക്കാൻ ഈ പ്രതീക്ഷിക്കുന്ന അത്ര സെറ്റപ്പ് ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾ വലിയ സെറ്റപ്പിൽ പ്രതീക്ഷ ഒന്നാണ്, പക്ഷേ ആ സെറ്റപ്പ് ഒന്നും ഇല്ല. നമ്മൾ വണ്ടിയുടെ അകത്ത് ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഒരു സഫോക്കേഷൻ ഫീലിംഗ് ഒക്കെയാണ്. അതായത് എ സി ഇടാൻ പറ്റും, പക്ഷേ ഫുഡിൻ്റെ മണമൊക്കെ ആയിരിക്കും നമ്മൾ എ സി ഇട്ടില്ല. പക്ഷേ വേറൊരു മൂഡിലിരിക്കുക കേട്ടോ. അതെ പാട്ടൊക്കെ വെച്ച് നമ്മുടെ ഇതിൽ പാട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഈ ഇരിപ്പൊരു സുഖമല്ല. നമ്മൾ വണ്ടിയുടെ അകത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നൊരു എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നു നമ്മളൊരു സാധാരണ ടേബിൾ ഇരുന്ന് കഴിക്കുന്ന സെറ്റപ്പ് ഇല്ലല്ലോ. അത്രയും ഇല്ല, ആ ഒരു സീറ്റിംഗ് കറക്റ്റായി തോന്നിയില്ല. അതിന് കുഴപ്പമില്ല. നിനക്ക് എങ്ങനെയുണ്ട് ക്യാമറമാൻ? എങ്ങനെയുണ്ട് ക്യാമറമാൻ? കുഴപ്പമില്ല. അവർ നമ്മുടെ ചെറുക്കൻ്റെ മറ്റേ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പേര് നാളെ പറഞ്ഞു കൊടുത്തേക്ക്. മാജിക്, ഫുഡ് മാജിക്. ഫുഡ് മാജിക്, ഓക്കെ. ഫുഡ് മാജിക്ക് സപ്പോർട്ട് ചെയ്യണോ കേട്ടോ. ദുപ്പിട്ട് നാരങ്ങളോ കേട്ടോ കേട്ടോ. മനസ്സിലെ ഉപ്പിട്ട നാരങ്ങളല്ല. നിങ്ങള് ഓരോരോ എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് ഇങ്ങ് വരരുത്. ഞങ്ങൾ വന്ന പോലെ ആയി പോകും. അതുപോലെ നമുക്ക് കഴിച്ചതിനകത്ത് നമ്മള് ബെറോട്ട നമുക്ക് അത്ര
ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, മൂന്നാർക്ക് ഇഷ്ടപ്പെട്ടില്ല. കാസർഗോഡി അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളിയാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അടിപൊളിയാണ്. പിന്നെ ഡ്രിങ്ക്സും അടിപൊളിയാണ്, രക്ഷയില്ല, ഡ്രിങ്ക്സൊക്കെ സെറ്റപ്പായിരുന്നു, കുഴപ്പമില്ല. നമ്മുടെ ആദ്യത്തെ ഒരു ഫുഡ് വീഡിയോ ആയിരുന്നു ഇത്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ റിവ്യൂ ഒക്കെ ചെയ്യണം ഫുഡിൻ്റെ. സാധാരണ പോയി കഴിക്കുക, ടേസ്റ്റ് നോക്കുക, എന്താ നോക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ റിവ്യൂ ഒന്നും നമ്മൾ ചെയ്യാറൊന്നുമില്ല. ജസ്റ്റ് നോക്കുക എങ്ങനെയുണ്ടെന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ ബൈ.